ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്, ദിസ് ഈസ് ഡിസോൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദിസ് ക്ലാസ് ഫോർ എം എസ് യൂണിവേഴ്സിറ്റി ബി എ ഫസ്റ്റ് സെം സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ട് ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ രണ്ട് പോർഷൻ നമ്മൾ എടുത്തതാണ്. അതിൽ തേർഡ് പോർഷനാണ് നമുക്കിപ്പോൾ ഇന്ന് എടുക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് ഇന്ന് മിസ് എടുക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഷോർട്ട് സ്റ്റോറി, വാട്ട് ഈസ് നോവൽ, പ്രസോഡി ആൻഡ് മീറ്റ്. ഇത് ആണ് നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എടുക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ അതെന്താണ് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് നമുക്കറിയാം എന്താണ് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഷോർട്ട് സ്റ്റോറി ഇസ് എ റീസെൻ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്താ പറയുന്നത്, ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് സ്റ്റോറികൾ കുറവാണ്. എന്ന് വെച്ചാൽ അത്തരത്തിൽ നോവലുകളാവട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോയംസ്, പോയട്രികൾ, പ്രോസുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ലിറ്ററേച്ചർ സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ലിറ്റററി ഫോം തന്നെയാണ്. കാരണം ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് കുട്ടികളൊക്കെ വായിക്കാൻ അല്ലെങ്കിൽ ഒത്തിരി പേര് വായിക്കുന്ന ഒരു ഒരു വർക്കാണ് എന്ത് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദ ലാംഗ്വേജ് ഓഫ് ഷോർട്ട് സ്റ്റോറി ഷുഡ് ബി എക്കണോമിക്കൽ. എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുകഥകൾ, അല്ലേ? എന്താണ് ഈ ചെറുകഥകൾ എന്ന് പറഞ്ഞാൽ, ചെറുകഥകൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ചെറിയ ചെറിയ ലാംഗ്വേജുകളിൽ, വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജുകളിൽ, വളരെ സിമ്പിളായിട്ടുള്ള എന്താ പറയുന്നത് തീമോട് കൂടിയിട്ടുള്ള ഏത് കുഞ്ഞു കുട്ടികൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് ഉണ്ടായിരിക്കുക. ദ ലാംഗ്വേജ് ഓഫ് ഷോർട്ട് സ്റ്റോറി ഷുഡ് ബി എക്കണോമിക്കൽ. ഷോർട്ട് സ്റ്റോറിയുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? ഷുഡ് ബി എക്കണോമിക്കൽ ആയിരിക്കും. എവറി വേർഡ് ഇൻ ഇറ്റ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് എഫക്റ്റ്. എന്താണ് എല്ലാ വേർഡുകളും, ഇപ്പം നമ്മൾ ബാലരമ കളിക്കുടുക്കൊക്കെ വായിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറയുന്നതാണ് കേട്ടോ. ബാലരമ കളിക്കുടുക്ക പോലുള്ള കഥകൾ വായിക്കുന്ന സമയത്ത് അതിലെ വാക്കുകൾ നമ്മൾ എത്ര കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അത് വായിച്ചാൽ മനസ്സിലാവും, അല്ലേ? അതിനൊരു ഗുണപാഠം ഉണ്ടായിരിക്കും. അതിലെ ലാംഗ്വേജുകൾ എങ്ങനെയായിരിക്കും? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അത്തരത്തിലുള്ള കഥകൾ നമ്മൾ എഴുതുക. അതുപോലെ അതൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നതാണ് പറയുന്നത്. ദ ഷോർട്ട് സ്റ്റോറി കനോട്ട് അഫോർഡ് ടു സ്പെൻഡ് ടു കോയിൻസ് ഇൻ ദ പ്ലേസ് ഓഫ് എ സിംഗിൾ കോയിൻ. എന്താ പറയുന്നത്, ദ ഷോർട്ട് സ്റ്റോറി ഈസ് എഫക്റ്റീവ് വിത്ത് ആപ്റ്റ് വേർഡ് ആൻഡ് ടെല്ലിംഗ് ഫ്രേസ്. എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ആപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? അത് അതിൻ്റെതായ രീതിയിലുള്ള ലാംഗ്വേജിൽ, അതിൻ്റെതായ രീതിയിലുള്ള ടെല്ലിംഗ് ഫ്രേസുകൾ. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പോസ് ചെയ്യേണ്ടവിടത്ത് പോസ് ചെയ്യും, നമ്മൾ എന്താ പറയുക, പേടി തോന്നുന്നിടത്ത് അങ്ങനെ എന്നിട്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ കുട്ടികളോട്. നമ്മൾ വളരെ എന്താ പറയുക എക്സ്പ്രസീവ് ആയിട്ട് പറയാറില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ട് സ്റ്റോറികൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫ്രേസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടത്, ടെല്ലിംഗ് ഫ്രേസസുകൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ, കെ ജി ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഫ്രേസസ് നമ്മൾ ഉപയോഗിക്കും, അല്ലേ? ഇത്തരത്തിലുള്ളൊരു ടെല്ലിംഗ് ടോണുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ഡിസ്ക്രിപ്റ്റീവ് പാസേജസ് ആർ വാല്യുബിൾ ആസ് ദ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ടോട്ടൽ എഫക്റ്റ്. ഇൻ ദ പ്രസന്റ് ഡേയ്സ് വേൾഡ് എ ഷോർട്ട് സ്റ്റോറി ഈസ് എ ഫേവറബിൾ ഫോം ഓഫ് റൈറ്റിംഗ്. ഇന്ന് ഈ ഒരു പ്രസന്റ് വേൾഡിൽ എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഫേവറബിൾ ഫോം ഓഫ് റൈറ്റിംഗ്. എഴുത്തിനെ എന്ന് വെച്ചാൽ എഴുതുന്നതിനൊരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇപ്പം നമ്മുടെ ബഷീറിൻ്റെ നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ചെറുത് ചേതോഹരം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് ഷോർട്ട് സ്റ്റോറികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, ചെറിയ ലാംഗ്വേജ് ആയിരിക്കും. ചെറിയ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും, ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജുകൾ. അതുപോലെ തന്നെ നല്ല ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടായിരിക്കും, ഒരു ടെല്ലിംഗ് ഫ്രേസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ എക്സ്പ്രസീവ് ആയിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ ആർക്കാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം അത് കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ട് നമ്മുടെ വോയിസ് മോഡുലേഷൻ ഒക്കെ കൊടുത്ത് നമ്മളത് പ്രസൻറ്റ് ചെയ്യേണ്ടതുമാണ് എന്ത് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദെൻ അടുത്തത് പറയുന്നതാണ് നോവൽ എന്ന് പറയുന്നത്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോവൽ ഹാസ് ബീൻ അറൗണ്ട് സീൻസ് ദ മിഡിൽ ഏജ്. ഇറ്റ്സ് വണ്ടർഫുൾ സ്റ്റോറി അബൌട്ട് ദ ലവ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഒരു
മിഡിൽ ഏജിലൊക്കെയാണ് ഈ നോവൽ എന്ന് പറയുന്നത് എന്താണ് കൂടുതലായിട്ട് വരാൻ തുടങ്ങുന്നത് അല്ലെ? ഇംഗ്ലീഷിന്റെ ഒരു മിഡിൽ ഏജിലൊക്കെയാണ് നോവൽ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരാൻ തുടങ്ങുന്നത്. ആ സമയത്ത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു നോവൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓൾമോസ്റ്റ് നോവലുകളുടെ ഒരു എന്താ പറയുന്നത് തീം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലവ് ആൻഡ് എക്സൈറ്റ്മെൻ്റ്, സ്നേഹവും എക്സൈറ്റ്മെൻറ്റുമാണ് ഒരു നോവലിൻ്റെ എന്താ പറയുന്നത് ഒരു ഏറ്റവും കൂടുതലായിട്ട് നോവലിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ലവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരുപാട് നോവലുകൾ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലൊക്കെ ഓൾമോസ്റ്റ് അതിലെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ നോവൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് സ്റ്റോറിയുടെ എന്ന് വെച്ചാൽ ഒന്ന് വലുതാക്കിയിട്ടുള്ള ഒരു ഫോം എന്ന് വെച്ചാൽ ഒരു കഥ കുറച്ച് വലുതാക്കിയിട്ടുള്ളതാണ് നോവൽ എന്ന് പറയുന്നത്. ഒരു എന്നുവെച്ചാൽ ഒരു എന്താ പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കഥ അതിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് നോവൽ എന്ന് പറയുന്നത്. എ ബുക്ക് ഹാസ് എ സ്റ്റോറി ദാറ്റ് പീപ്പിൾ ഇൻ ഇറ്റ് എന്താ പറയുന്നത്, അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. ആ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു കഥ എന്ന് വെച്ചാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്ത് പറയുന്നത് നോവൽ എന്ന് നമ്മൾ പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് നോവലുകൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, എമ്മ, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പിന്നെ മാൻസ്ഫീൽഡ് പാർക്ക്, ഇതൊക്കെ എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള നോവലുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് എന്താ പറയുന്നത് ആളുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ അതിൽ ഓരോ മൊമെൻ്റ് ഓരോ നിമിഷങ്ങളെ കുറിച്ചിട്ടും എന്താണ് വളരെ വ്യക്തമായിട്ട് ആ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോവൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രസോഡിയാണ്. എന്താണ് പ്രസോഡി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. പ്രസോഡി ഈസ് എ സ്റ്റഡി ഓഫ് വേഴ്സിഫിക്കേഷൻ കവറിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മീറ്റർ, റിതം, റൈമിങ് ആൻഡ് സ്റ്റാൻസ ഫോം. റൈമിങ് ആൻഡ് മീറ്റർ ആർ ഡിഫറെൻറ്റ്. എന്താ പറയുന്നത് പ്രസോഡി എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് വേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പം നമ്മൾ കഥ കവിതയൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ അതിനൊരു നിയമമുണ്ട് അല്ലേ, അതിന് ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും, നമ്മൾ ഇംഗ്ലീഷിലൊരു കഥയാവട്ടെ കവിതയാവട്ടെ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് ചില ചില നിയമങ്ങളുണ്ട് അല്ലേ, ചില ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് പ്രസോഡി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും, മീറ്റർ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കഥ എഴുതുന്ന സമയത്താവട്ടെ കവിത എഴുതുന്ന സമയത്താവട്ടെ ഒരു മീറ്റർ ഉണ്ടായിരിക്കും അതിന്. അതുപോലെ തന്നെ ഒരു റൈം ഉണ്ടായിരിക്കും, റൈമിങ് വേർഡ്സുകൾ, റൈമിങ് സ്കീമുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സ്റ്റാൻസ ഫോംസുകൾ, സ്റ്റാൻസ ഇത്ര സ്റ്റാൻസുകൾ അല്ലെങ്കിൽ ആ സ്റ്റാൻസൊക്കെ ഒരു ഫോമുകൾ, ഇതൊക്കെ എന്താണ് ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനത്തെയാണ് എന്തു പറയുന്നത് പ്രസോഡി എന്ന് പറയുന്നത്. ദെൻ മീറ്റർ ഈസ് എ ഡെഫിനിറ്റീവ് പാറ്റേൺ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എ വേഴ്സ്. മീറ്റർ എന്ന് പറയുന്നത് ഒരു വേഴ്സ് ഫോമിൽ നമ്മളിപ്പോൾ ഒരു കവിത എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഒരു കണക്കുണ്ടായിരിക്കും, അത്ര അങ്ങനെ ആവണം അതിലെ സ്റ്റാൻസുകൾ എന്നുള്ളൊരു കണക്കുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് അതിലെ സ്റ്റാൻസുകളാവട്ടെ റിതം റൈമിങ് വേർഡുകളാണെന്നുണ്ടെങ്കിലും മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത് പ്രസോഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മീറ്റർ എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മീറ്റർ എന്ന് പറയുമ്പോൾ റൈം ഈസ് ഇൻ ഹൗ ദ വേർഡ്സ് ഇറ്റ്സ് എ ലൈൻ ഓഫ് വേർഡ്സ് ടു സ്റ്റാൻസ ഓഫ് എ ഫോം ഫിറ്റ് ടുഗദർ. എന്താണ് നമ്മൾ ഒരു കവിത എഴുതുന്ന സമയത്ത് അതിനൊരു മീറ്റർ ഉണ്ട്. മീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ അയാമ്പിക് പെൻഡാമീറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ഷേക്സ്പീരിയൻ സോണറ്റുകൾ, ഇപ്പം നമ്മൾ സോണറ്റുകളെ കുറിച്ചിട്ട് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ ചില ചില കവിതകൾ എന്താണ് നിയമങ്ങളൊന്നും ഇല്ലാതെ ഒരു വേഴ്സ് ഫോമിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകതകളൊന്നുമില്ല. ഇപ്പോൾ കഥ എഴുതുന്നത് പോലെയും കവിതകൾ എഴുതാം. ഇപ്പം നമ്മുടെ കാൻറ്റർബറി ടെയിൽസൊക്കെ അത്തരത്തിലുള്ളൊരു കവിതയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ലാതെ എഴുതിയ കവിതകളാണ്. അപ്പോൾ അതേപോലെ തന്നെ സോണറ്റ് എന്നൊന്നും പറയുന്നത് എന്താണ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കവിതയല്ല. സോണറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ വ്യക്തമായിട്ടുള്ള മീറ്ററുകളിൽ മീറ്ററോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്ത് സോണറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സിലബിൾസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ മീറ്റർ എന്ന് പറയുന്നതിൽ
ഉൾപ്പെടുത്തുന്നതാണ്. മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോയം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിയമത്തിന്റെ ഒരു ഭാഗമാണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ നമ്മളിത് ഈ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞത് എന്തൊക്കെയാണ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഷോർട്ട് സ്റ്റോറി, എന്താണ് നോവൽ, എന്താണ് പ്രസോഡി, എന്താണ് മീറ്റർ എന്നും കൂടെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.